ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, നാണോ ഇല്ലേ, എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കുറേ സംസാരങ്ങൾ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് സെക്ഷ്വലി ഉള്ള ഹറാസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് മെയിനായിട്ടും ഐ മീൻ അട്രാക്ഷൻ തോന്നിയിരിക്കുന്നത് ഓപ്പോസിറ്റ് ജെൻഡറിനോടല്ല, ഞാനൊരു മെയിൽ എന്നുള്ള രീതിയിലാണ് എനിക്ക് ചെറുപ്പം മുതലേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീമെയിൽസിനോടാണ് അട്രാക്ഷൻ തോന്നിയിരിക്കുന്നത്. എനിക്ക് ഞാൻ ട്രാൻസ്മാൻ ആണെന്ന് പറയാൻ വ്യക്തിപരമായിട്ടൊരു ബുദ്ധിമുട്ടില്ല, കാരണം അതെൻ്റെ ഐഡൻറ്റിയാണ്. ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ ട്രാൻസ്മാൻ. സോ അതിൽ ഐ മീൻ സമൂഹത്തിൽ നിന്ന് അവരെന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഒരു ട്രാൻസ്മാൻ ആണ്, അത് ഞാൻ പബ്ലിക്കായി പറയുകയും ചെയ്യും. ഹായ്, ഞാൻ ഗബ്രിയൽ ദേവൻ. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ എനിക്കൊരു മെയിലാവണമെന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരുന്നു, കാരണം എനിക്ക് ഒരു മെയിൽ സ്റ്റൈലിൽ നടക്കാനാണ് ഇഷ്ടം. ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ ചെറുപ്പം ഒരു ആഗ്രഹമായിരുന്നു, പക്ഷേ അപ്പോൾ വീട്ടുകാർ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നീട് ഡിഗ്രി ആ ഒരു ടൈമിലേക്ക് വന്ന സമയത്താണ് ഹെയർ കട്ട് ചെയ്തേ പറ്റൂന്ന് ഞാൻ വാശി പിടിച്ച് അങ്ങനെ ഹെയർ കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഐഡൻറ്റി പറയാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഒരു 18 വയസ്സിന് ശേഷം ഞാൻ എൻ്റെ ഐഡൻറ്റി ഡിക്ലെയർ ചെയ്തു. അത് വീട്ടിൽ ഭയങ്കര പ്രശ്നമായി, പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അച്ഛൻ തന്നെയാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പം ചെറുപ്പത്തിൽ വീട്ടിലെല്ലാവരും പറയുമായിരുന്നു ഞാനായിട്ട് തന്നെ ജനിക്കേണ്ടതായിരുന്നു, എന്തോ പെണ്ണായി പോയതാണെന്ന് പറയാറുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്യാരക്ടറും എനിക്ക് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം. ഡ്രസ്സിങ് ആണേലും ഇപ്പം ഹെയർ കട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം എനിക്കത് തന്നെയായിരുന്നു താല്പര്യം. ചേഞ്ചിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റി തിരിച്ച് ചെറുപ്പം മുതലേ എന്താ പറയുക, ഇപ്പം ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കാണുന്നുണ്ട്, ഒരു ട്രാൻസിഷൻ വീഡിയോ കണ്ടിരുന്നു. അപ്പം അതിലൂടെയാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പം അതിനുശേഷം ഞാൻ ഒരു ഐഡിയിലേക്ക് മാറാമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് 18 ഇയേഴ്സ് ആയതിനു ശേഷം മാത്രമാണ് ഞാനത് വീട്ടിൽ പറഞ്ഞത്. പറഞ്ഞ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടുകാരുമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, കാരണം അവർ ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യലി നല്ല ഹൈ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്, അതുകൊണ്ട് നല്ല ഹോൾഡാണ്. സോ ലീഗലി കുറേ കാര്യങ്ങളിലേക്ക് ചെന്ന് പെടേണ്ടി വന്നു. അതായത് വീട്ടിൽ അനുവദിക്കാത്ത സമയത്ത് ഐടി സമ്മതിക്കില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ കുറേ മിസ്സിങ് കേസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് ലീഗലി കുറേ നടക്കേണ്ടി ഒരു 3 ഇയേഴ്സ് ഞാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ അതൊക്കെ എന്നുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് വീട്ടുകാരെ ചെയ്തത്, ഇല്ലെങ്കിൽ പോയാൽ പോട്ടെ എന്നിവരെ കരുതത്തുള്ളൂ എന്നുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ ഞാൻ എനിക്കൊരു അബദ്ധം പറ്റരുതെന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 3 ഇയേഴ്സോളം ഞാൻ സ്ട്രഗിൾ ചെയ്തു. എന്നെ ഒരു 2-3 മാസത്തേക്ക് മഹിളാ മന്ദിരത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അവിടെ കുറേ മെൻ്റൽ പേഷ്യൻസ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ആക്കി. ബട്ട് സ്റ്റിൽ എനിക്ക് ഞാനാവണം, എനിക്ക് കമ്മൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കോടതിയിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ സംസാരിച്ചു. അവസാനം എന്തോ സെറ്റ് ലിബേർട്ടി കിട്ടി, ഞാൻ പുറത്തേക്ക് വരുമായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ കോർട്ടിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്തും എനിക്ക് എതിരായിട്ടുണ്ട്, അതായത് എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇത് മെൻ്റൽ ഇഷ്യൂ ആണെന്നുള്ളത്. പിന്നെ എനിക്ക് സൈക്യാട്രിക് കൗൺസിലിങ്ങിന് വിട്ടിട്ടുണ്ട്. പക്ഷേ ആ കൗൺസിലേഴ്സൊക്കെ കൗൺസിലിങ്ങിന് ശേഷം എനിക്ക് വേണ്ടിയിട്ടുള്ള, ഐ മീൻ എന്നെ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിലാണ് സംസാരിച്ചത്. കാരണം ഈ കുട്ടിയുടെ മൈൻഡ് ചെറുപ്പം മുതലേ മസ്കുലിൻ മൈൻഡാണ്, കുട്ടി മെയിലാവേണ്ടതാണ്. സോ ആ കുട്ടിയെ ആ ജെൻഡറിലേക്ക് വിടുക എന്നുള്ളതാണ് അവരും സജസ്റ്റ് ചെയ്തൊരു കാര്യം. എനിക്ക് ഞാനാവണം, അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും നേരിടാം എന്നുള്ളൊരു ഒരു ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. എൻ്റെ വീട്ടുകാർക്ക്, ഐ മീൻ എൻ്റെ അച്ഛൻ ഏറ്റവും വലിയ പേടി അത് തന്നെയായിരുന്നു. ഒരു പെൺകുട്ടി സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ അത് തന്നെയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളൊരു പേടി തന്നെയായിരുന്നു എൻ്റെ അച്ഛന്. പക്ഷേ ഇന്നിപ്പം ഞാൻ ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ അച്ഛൻ തന്നെയാണ്. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം. ഇല്ല, ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്താണെന്നും ഇത് ആൺകുട്ടിയെ പോലെ നടക്കുന്നത് എന്തുകൊണ്ടാണ്, വീട്ടുകാരോട് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ എൻ്റെ അച്ഛന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെൺകുട്ടികളാണ് ധൈര്യത്തോടുകൂടി നടക്കുന്നതും, ഇപ്പം എന്താടി എന്ന് വെച്ചാൽ തിരിച്ച് എന്താടാന്ന് ചോദിക്കുക, അങ്ങനൊരു ക്യാരക്ടറാണ് എൻ്റെ അച്ഛനും ഇഷ്ടം. സോ അങ്ങനെ നടക്കുന്നതിനൊന്നും എൻ്റെ അച്ഛനും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ ടീച്ചേഴ്സ് പറയുമ്പോൾ പറയും, അതിനിപ്പോൾ എന്താ എൻ്റെ കുട്ടിയെ ഞാനല്ലേ നോക്കുന്നത്, ഞാനല്ലേ ചിലവ് കൊടുക്കുന്നത്, വേറെ ആരും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അച്ഛനെ സംസാരിക്കുന്നത്. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, നാണോ ഇല്ലേ, എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കുറേ സംസാരങ്ങൾ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് സെക്ഷ്വലി ഉള്ള ഹറാസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് മെയിനായിട്ടും ഐ മീൻ അട്രാക്ഷൻ തോന്നിയിരിക്കുന്നത് ഓപ്പോസിറ്റ് ജെൻഡറിനോടല്ല, ഞാനൊരു മെയിൽ എന്നുള്ള രീതിയിലാണ് എനിക്ക് ചെറുപ്പം മുതലേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീമെയിൽസിനോടാണ് അട്രാക്ഷൻ തോന്നിയിരിക്കുന്നത്. റിലേഷൻ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. ആ കുട്ടിക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു അതേസമയം തന്നെ. സോ അല്ല, ഞാൻ എന്താണ് എന്നറിഞ്ഞ് തന്നെയായിരുന്നു ആ കുട്ടി സ്നേഹിച്ചിരുന്നതാണ് എൻ്റെ വിശ്വാസം. ബട്ട് പിന്നീട് ആ കുട്ടിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ആ റിലേഷൻ അങ്ങനെ ബ്രേക്ക് ആവുമായിരുന്നു. ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി തന്നെയാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകുമ്പോഴും എൻ്റെ ഇളയ മോനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ആൾക്കും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ എതിർത്ത അച്ഛനാണെങ്കിലും ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അച്ഛനാണ്. അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ ചേട്ടൻ എതിർപ്പായിരുന്നു, ബട്ട് ആൾ ഈയിടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ എന്നോട് സംസാരിച്ചു, ഇപ്പോൾ വലിയ പ്രശ്നമില്ല, എന്നോട് സംസാരിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അമ്മയാണെങ്കിലും ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സപ്പോർട്ടാണ് ഇപ്പോൾ.
വീട്ടിൽ മിക്കപ്പോഴും പോയി നിൽക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, ഇന്നുകൂടി വിളിച്ചിരുന്നു എന്നാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് നിൽക്കണം എന്നവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് എന്ത് കാര്യം പറഞ്ഞാലും ഇന്നും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ അച്ഛൻ തന്നെയാണ്. ട്രാൻസ്മെനെ കുറിച്ച് എന്താ ഒരു പിക്ചർ കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, ഒരു ട്രാൻസ്മെൻ എന്ന് കേൾക്കുമ്പോൾ മെയിൻലി സമൂഹത്തിൽ നിന്ന് അവർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയായിട്ട് നിൽക്കുന്നത്, അറിയാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത് എങ്ങനെയാണ് അവരുടെ ശരീരം ഇരിക്കുന്നതെന്ന് അറിയാനുള്ളതാണ്. അതിൽ ശരീരത്തിലല്ല കാര്യം, ഒരാളുടെ മൈൻഡിൽ എന്താണോ അയാളുടെ ജെൻഡർ, അതാണ് അയാളുടെ ശരിക്കുള്ള ജെൻഡർ എന്ന് പറയുന്നത്. സോ ട്രാൻസ്മെൻസ് എന്ന് പറഞ്ഞാൽ റിയലി അതൊരു മെൻ തന്നെയാണ്. അപ്പം ഈവൻ എൻ്റെ വീഡിയോസിന് പോലും ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇടുന്നവരുണ്ട്. അതിൽ വന്നിട്ട് മെൻ എന്തൊക്കെ ചെയ്താലും നീ മെന്നാവോ എന്നുള്ള കമൻസ് ഉൾപ്പെടെ ഞാൻ കാണാറുണ്ട്. എന്തൊക്കെ ചെയ്താലും മെന്നാവോ എന്നുള്ളതിലല്ല കാര്യം, തൻ്റെ മൈൻഡ് എന്താണോ, ഇന്ന് ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്, ഞാൻ ഇന്നൊരു മെയിലായിട്ട് തന്നെയാണ് ജീവിക്കുന്നതിൽ, അതിൽ മറ്റുള്ളവർ എന്തിനാണ് ബോധേഡ് ആവുന്നതെന്നുള്ളത് എനിക്കറിയില്ല. സോ ട്രാൻസ്മെൻസ് എന്ന് പറഞ്ഞാൽ മെൻസ് തന്നെയാണ്, അതിൽ വേറെ വേർതിരിവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 മന്ത്സ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ സർജറിയുടെ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് എൻ്റെ കൂടെ വന്ന ഹണിയാണ്. അപ്പം ഹണി തന്നൊരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഇന്ന് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ടൈമിൽ പെയിൻ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു എൻ്റെ സർജറി എന്നുള്ളത്. സോ ആ ടൈം എനിക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഇന്ന് ഈ ഒരു 5 മന്ത്സ് കഴിയുന്ന ഈ ഒരു ദിവസം വരെ എനിക്ക് ആ ഒരു പെയിൻ, അതിൻ്റെ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്, ബ്രസ്റ്റ് കട്ടിയാൽ നിങ്ങൾക്ക് കഴിയും, പക്ഷേ നിങ്ങൾക്കത് ആ ഒരു പ്രൈവറ്റ് പാർട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്മെൻസിൻ്റെ ബോഡിയെക്കുറിച്ച് അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. അത് ആ ഒരു ബോഡി പാർട്ടിലല്ല മെയിൽ എന്നുള്ളൊരു കാര്യം ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പീഡനങ്ങളും ബലാത്സംഗങ്ങളും അത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രൂരതകൾ ചെയ്യുന്നവരാവണമെന്നില്ല. ആണെന്ന് പറഞ്ഞാൽ ആണത്തമുള്ളവരാരും ആണാണ്. സോ ഞങ്ങളും മെയിൽസ് ആണെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള കമൻസ് ഇടുന്നവരോട് പറയാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ബോധേഡ് ആവേണ്ട കാര്യമില്ല. ഞങ്ങളെങ്ങനെയാണോ ഞങ്ങളങ്ങനെ ജീവിച്ചോളാം. ഞങ്ങൾക്ക് ആരുടെയും ഒരു സപ്പോർട്ടിൻ്റെ കാര്യമില്ല. ഞങ്ങളെ ഞങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുണ്ട്, അത് മതി. ഞങ്ങൾക്ക് അത് തന്നെ വലിയ കാര്യമാണ്. ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ ഞങ്ങളങ്ങനെയാണ് ജീവിക്കുന്നത്. അതിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രത്തോളം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സപ്പോർട്ട് കൊണ്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളാവണം, ഞങ്ങളായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. സോ അതിൽ ഒരു ഫാൻറ്റസി എന്ന് പറയുന്നത് വെച്ചാൽ സെക്സ് അല്ല ലൈഫ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്കതിൽ ഫാൻറ്റസി എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കാനൊന്നുമില്ല. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എബ്രോഡ് പോകണമെന്നാണ്. സോ ഞാൻ എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അതേ കാര്യം തന്നെ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസ്വുമൺ ട്രാൻസ്മെൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാരി ചെയ്യുന്നത് ഗുസ്തി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനല്ലല്ലോ. സോ അതിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്തിൻ്റെ കാര്യമല്ല പ്രശ്നം, തമ്മിൽ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. പിന്നെ ആ ഒരു ഇഷ്യൂവിൽ ആൾക്കാരുടെ കമൻസ്, അത് എൻ്റെ വീഡിയോസിലും ആ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുള്ള കമൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കമൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവുമായിരിക്കും, കാരണം മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ടു മെയിൽ എന്നുള്ള ആ ഒരു ഡിഫറൻസ് രണ്ടുപേരിലും ഉണ്ട്. സോ അതിൻ്റേതായ ഒരു സ്ട്രെങ്ത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു സ്ട്രെങ്തിലൊന്നുമല്ല വലിയ കാര്യം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഒരു ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന അനുസരിച്ച് ഞങ്ങളുടെ സ്ട്രെങ്തിനും കാര്യങ്ങൾക്കും ഡിഫറൻസ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഓരോ ചേഞ്ചസും, ഞങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചസും ഞങ്ങളുടെ ഹെൽത്തിനെ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടാവും. എന്നെ ഓൾമോസ്റ്റ് ആർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ട്രാൻസ്മെന്നാണെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂസ് ഇറങ്ങിയതിന് ശേഷം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്കങ്ങനെ സമൂഹത്തിൽ നിന്നൊരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. എന്നോട് ആൾക്കാരൊന്ന് സംസാരിക്കാറുണ്ട്, ഗബ്രിയൽ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അല്ലാതെ അങ്ങനെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ, എന്നെ മനസ്സിലാക്കിയ ഫ്രണ്ട്സും ഉണ്ട്, മനസ്സിലാക്കാത്ത ഫ്രണ്ട്സും. മെയിൻലി മെയിലായിട്ടുള്ള ഫ്രണ്ട്സ്, മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവർ, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും നീ ആണാവൂ എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, അപ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ തിരിച്ചുള്ള മറുപടി. എനിക്ക് കാരണം എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ടായിരുന്നില്ല ഞാൻ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന ടൈമിൽ. അപ്പം എങ്ങനെയും ജീവിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ പുറത്തേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ എന്ത് ഇപ്പം സെക്സ് വർക്ക് എന്നുള്ളത് ഇപ്പം ട്രാൻസ് വുമൻസ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല സെക്സ് വർക്ക് എന്നുള്ളത്, നോർമൽ ആയിട്ടുള്ള സിസ്ജെൻഡർ ഗേൾസും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. സോ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരുപാട് നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന, എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ സെക്സ് വർക്ക് എന്നുള്ളത്. അത് പറഞ്ഞിട്ട് മോശമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമില്ല കമ്മ്യൂണിറ്റിയെ. കാരണം അവർക്ക് വേറെ ജോലി ലഭിക്കാത്തത് കൊണ്ടാവാം അവർ ആ ജോലി ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഇപ്പം സിസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വുമൻസ് അത് ചെയ്യുന്നത് തെറ്റല്ല എന്നല്ല. എല്ലാവരും ട്രാൻസ് വുമൻസ് ആണെങ്കിലും സിസ്ജെൻഡർ ആയിട്ടുള്ള ഗേൾസ് ആണെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാവാം. ഇപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ജീവിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സെക്സ് വർക്ക് എന്നുള്ളൊരു കാര്യമല്ല, അത്
അത് ഞങ്ങൾ ഐ മീൻ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടോക്കിനെ നേരിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അതായത് ട്രാൻസ്മെൻസ് സെക്സ് വർക്കിന് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തെക്കുറിച്ച് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ഒരു ബിസിനസ്സാണെങ്കിലും എന്ത് കാര്യം ചെയ്തിട്ടുള്ള ജീവിക്കും, ഇപ്പം എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും ഞാൻ ജീവിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്.